കോതമംഗലം നെല്ലിക്കുഴിയിൽ വഴിയോരത്ത് പഴം വിറ്റുകൊണ്ടിരുന്ന വാഹനത്തിന്റെ ടയറുകൾ കോതമംഗലം SI നശിപ്പിച്ചതായി പരാതി. വാഹനത്തിന്റെ 3 ടയറുകളാണ് കത്തികൊണ്ട് കുത്തിക്കീറിയത്. ഇതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ കേടായ വാഹനം റോഡിന് നടുവിലിട്ട് പ്രതിഷേധിച്ചു. തൃശൂരിൽ പോലീസ് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിനായകന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി അവഗണിച്ചെന്ന് പരാതി. ഇന്നലെ രാവിലെ മുതൽ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തുനിന്നെങ്കിലും ഓഫീസ് അനുമതി നൽകിയില്ല. വിനായകന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാരെ തിരിച്ചറിഞ്ഞിട്ടും നടപടി വൈകുന്നു. മകന്റെ കൊലപാതകികളുടെ അറസ്റ്റ്, ഇതുമാത്രമായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നീതി തേടി ഈ കുടുംബത്തെ എത്തിച്ചത്. ഇവർ സെക്രട്ടേറിയറ്റിലെത്തിയത് രാവിലെ 10:30. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണം ഇങ്ങനെ. അതൊരു 3 മണിയാകുമ്പോഴാ സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റില്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജന്റെ വാക്ക് വിശ്വസിച്ച് കുടുംബം സെക്രട്ടേറിയറ്റിൽ കാത്തുനിന്നു. വൈകിട്ട് 3 മുഖ്യമന്ത്രി എത്തി, ഇവരുടെ മുന്നിലൂടെ കടന്നുപോയി. പിന്നീട് ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടിയില്ല. എന്റെ മകനെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, അപ്പൊ നമ്മൾക്കൊരു ഇതിന്റെ എന്താണ് കാര്യങ്ങള്, ഇതുവരെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു മാത്രമല്ലോ, വേറെ അതിനെ അവർ അറസ്റ്റ് ചെയ്യേ മറ്റുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. എന്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ ഇവർ കുറ്റക്കാരെന്ന് പറഞ്ഞ് അന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ ഇവർ അറസ്റ്റ് ചെയ്യണ്ടേ? സസ്പെൻഡ് എന്ന് വെച്ചാൽ അത് ചികിത്സയാണ്. എന്റെ മകൻ പോലീസ് മർദ്ദിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ് അവൻ, അല്ലാണ്ട് വെറുതെ ആത്മഹത്യ ചെയ്തതല്ല. അപ്പൊ അതിന് വേണ്ടിട്ട് രാവിലെ 10:30 വന്നിക്കാണ്. പച്ചവെള്ളം പോലും ഞങ്ങൾ കുടിച്ചിട്ടില്ല. എന്നാലും ഞാൻ എന്റെ ദുഃഖം പറയാൻ വേണ്ടിട്ട്. വൈകിട്ട് 5:30 കുടുംബത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറക്കി വിട്ടു. തൃശൂരിൽ നിന്ന് നീതി തേടി വന്ന കുടുംബം നിരാശരായി മടങ്ങി. ഏതാനും മാസം മുമ്പ് ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിനുണ്ടായ അവഗണനയും അവഹേളനവും അതിനു സമാന അനുഭവമാണ് വിനായകന്റെ കുടുംബത്തിനും നേരിട്ടത്. News 18 തിരുവനന്തപുരം. മൂന്നാറിന് സമീപം പള്ളിവാസലിൽ വീട്ടിനുള്ളിൽ അമ്മയെയും മകളെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിവാസൽ 2 സ്വദേശി രാജമ്മ, മകൾ ഗീത എന്നിവരാണ് മരിച്ചത്. ഗീതയുടെ ഭർത്താവ് സതീഷ് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. സംഭവത്തിന് ശേഷം പ്രതി പ്രഭു വെള്ളത്തൂവൽ പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഗീതയുടെ കാമുകനാണ് പ്രഭുവെന്നാണ് പോലീസ് പറയുന്നത്. ഗീതയെ കല്യാണം കഴിക്കണമെന്ന ആവശ്യവുമായി പ്രഭു വീട്ടിലെത്തുകയും ഇതേ ചൊല്ലിയുണ്ടായ വാഗ്വാദത്തിനിടെ ഉളി ഉപയോഗിച്ച് ഇരുവരെയും കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. കോവളം കൊട്ടാരം കൈമാറ്റത്തെ വേണ്ട രീതിയിൽ എതിർത്തില്ലെന്ന് VD സതീശനും M ലിജുവുമാണ് വിമർശനം ഉന്നയിച്ചത്. പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ പുറകിലായെന്ന് K മുരളീധരനും അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ സമരം ശക്തമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടനാണ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രീയകാര്യ സമിതിക്ക് കത്ത് നൽകിയത്. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പുരോഗമനവും തിരുവനന്തപുരത്ത് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി വിലയിരുത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് ഇന്നും വ്യക്തതയില്ല. ആസാദ് ഹിന്ദ് ആർമിക്ക് വേണ്ടിയുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കാണാതായതിലും നിഗൂഢതയുണ്ട്. History TV 18 ഇതിനു പിന്നിലെ നിഗൂഢത പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററി 18 രാത്രി 9 History TV 18 സംപ്രേഷണം ചെയ്യും. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. നേതാജിയുടെ അപ്രത്യക്ഷമാകൽ പോലെ തന്നെ നേതാജി നേതൃത്വം നൽകിയിരുന്ന ആസാദ് ഹിന്ദ് ആർമിയുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി നഷ്ടപ്പെട്ടതും ദുരൂഹമായി നിൽക്കുന്നു. ഈ ദുരൂഹതകൾക്ക് പിന്നിലെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് History TV 18. നേതാജിയുടെ അപ്രത്യക്ഷമാകലുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറം ലോകത്തെത്തിക്കുന്ന ഡോക്യുമെന്ററി TV 18 സംപ്രേക്ഷണം ചെയ്യുന്നു. നേതാജിയെക്കുറിച്ചും ആസാദ് ഹിന്ദ് ആർമിയെക്കുറിച്ചുമുള്ള പുതിയ ചില വിവരങ്ങളാണ് ഡോക്യുമെന്ററിയിലൂടെ പുറത്തുവിടുന്നത്. വിമാനാപകടത്തെക്കുറിച്ചും ഉത്തർപ്രദേശിലെ ഫാസിയാബാദിൽ മരണമടഞ്ഞ ഗുംനാമി ബാബയ്ക്ക് നേതാജിയുമായുള്ള സമാനതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. നേതാജിയെയും NIA സംബന്ധിക്കുന്ന രേഖകൾ റഷ്യ, ജപ്പാൻ, വിയറ്റ്നാം, സിംഗപ്പൂർ, UK എന്നിവിടങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ആ പ്രമാണങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ല.
ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നിട്ട് കൂടിയും എന്തുകൊണ്ട് പല വിവരങ്ങളും മറച്ചുവെച്ചു എന്നത് ചോദ്യമാണ്. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമമാണ് 18:00 ഹിസ്റ്ററി TV18 പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന ഡോക്യുമെന്ററി. സംപ്രേഷണം ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്കും ഡോക്യുമെന്ററി മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗുജറാത്തിലെ ബനസ്കാന്തയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി നാളെ സന്ദർശിക്കും. പ്രളയബാധിത പ്രദേശങ്ങളിൽ റിലയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിത അംബാനി വിലയിരുത്തും. ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ബനസ്കാന്തയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിരവധി ആളുകളെ ഇവിടെ നിന്ന് ഇനിയും മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യഹർജി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നേരത്തെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ പുനഃപരിശോധനാ ഹർജിയായാണ് പുതിയ ഹർജി സമർപ്പിക്കുക. ജാമ്യത്തിനായി ഒരിക്കൽ കൂടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ തീരുമാനം. ബി രാമൻപിള്ളയെ അഭിഭാഷകനായി നിയമിച്ചാണ് ഇത്തവണത്തെ പരീക്ഷണം. എന്നാൽ മുൻപ് ജാമ്യാപേക്ഷ പരിഗണിച്ച അതേ ബെഞ്ചിൽ തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം നിഷേധിച്ചുകൊണ്ട് കടുത്ത ഭാഷയിൽ വിധിന്യായം എഴുതിയ കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകുക എളുപ്പമല്ലെന്ന് ദിലീപിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണവും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ഒരു പരീക്ഷണം കൂടിയാകാമെന്നാണ് തീരുമാനം. മാത്രമല്ല അപ്പുണ്ണിയടക്കം കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന മുഴുവൻ പേരെയും പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇനി ദിലീപ് കസ്റ്റഡിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന വാദമായിരിക്കും പ്രധാനമായും പ്രതിഭാഗമുന്നയിക്കുക. എന്നാൽ മനസാക്ഷിയെ ഞെട്ടിച്ച അപൂർവമായ കേസ്, മാനഭംഗത്തിന് കൊട്ടേഷൻ നൽകിയ ആദ്യ കേസ് തുടങ്ങിയ കോടതിയുടെ പരാമർശങ്ങളാണ് പ്രതിഭാഗത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലോകം ട്രാക്ക്. രണ്ട് തവണ ഒളിമ്പിക് ചാമ്പ്യനായ ബാർബറ സ്പോട്കോവയ്ക്ക് റിയോ ഒളിമ്പിക് സമ്മാനിച്ചത് വേദനയായിരുന്നു. ജാവലിൻ തുടർച്ചയായ മൂന്നാം ഒളിമ്പിക് സ്വർണമെന്ന സ്വപ്നം റിയോയിൽ പൊലിഞ്ഞു. ഈ വിഷമം ബാർബറ ലണ്ടനിൽ മാറ്റി. ജാവലിൻ 66.76 മീറ്റർ ദൂരം എറിഞ്ഞ് ബാർബറ ലണ്ടനിലെ താരമായി. പ്രതീക്ഷിച്ച ദൂരത്തേക്ക് ജാവലിൻ പായിക്കാൻ ബാർബറയ്ക്കായില്ല. എങ്കിലും ദുഃഖമില്ല, റിയോയിൽ നഷ്ടമായ സ്വർണം ലണ്ടനിൽ തിരിച്ചുപിടിച്ചു. 6 ശ്രമങ്ങളിൽ ഒന്ന് പിഴച്ചെങ്കിലും മൂന്നാം ഏറിൽ കുറച്ച 66.76 ദൂരം ബാർബറയ്ക്ക് സ്വർണം സമ്മാനിച്ചു. ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ ബാർബറയ്ക്ക് ഈ നേട്ടം ഏറെ വിലപ്പെട്ടത് തന്നെ. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ജാവലിൻ ത്രോയിൽ 2 സ്വർണം നേടുന്ന മൂന്നാമത്തെ താരമായി മാറി ബാർബറ. ചൈനയുടെ ലിങ്വെൽ ലീക്കാണ് വെള്ളി മെഡൽ. വ്യക്തിഗത നേട്ടം മെച്ചപ്പെടുത്തിയ ചൈനീസ് താരം എറിഞ്ഞത് 66.25 ദൂരം. ചൈനയുടെ ഹുയി ഹുയി ലു മൂന്നാം സ്ഥാനത്തെത്തി. 65.26 മീറ്റർ യോഗ്യതാ റൗണ്ടിലെ 67.59 മീറ്റർ ദൂരം എന്ന മികവ് പുലർത്താൻ ഹുയി ഹുയി ലുവിനായില്ല. റിയോയിലെ സ്വർണം ലണ്ടനിലും നിലനിർത്തുമെന്ന് പ്രതീക്ഷിച്ച സാറ കൊലാക്കിന് 4 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ സീസണിൽ ഡയമണ്ട് ലീഗിൽ നടത്തിയ പ്രകടനത്തിന്റെ അടുത്തൊന്നുമെത്താൻ സാറയ്ക്കായില്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. 400 മീറ്ററിലെ തന്റെ അപ്രമാദിത്വം ദക്ഷിണാഫ്രിക്കൻ താരം വേഡ വാനിക്കർക്ക് ലണ്ടനിലും തുടർന്നു. അതേസമയം റിയോയിലെ പ്രകടന മികവ് ലണ്ടനിൽ ആവർത്തിക്കാൻ വാനിക്കർക്കിന് ആയില്ല. റിയോയിൽ വാൻ നിക്കർക്ക് സ്വർണം ഓടിയെടുത്തത് 43.03 സെക്കൻഡിൽ. ലോകമീറ്റിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ സമയം 43.98 സെക്കൻഡായി വർദ്ധിച്ചു. എങ്കിലും എതിരാളിയേക്കാൾ മികച്ച ഫിനിഷിംഗ്. But Van Niekerk takes room from
ബഹാമസിന്റെ സ്റ്റീവൻ ഗാർഡിനറിനാണ് വെള്ളി മെഡൽ. സമയം 44.41. ഖത്തർ ജേഴ്സി അണിഞ്ഞ അബ്ദാലേല ഹാറൂൺ വെങ്കലം സ്വന്തമാക്കി. 45.39 എന്ന സമയം 44.48 ഹാറൂൺ മാറ്റി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. റിയോ ഒളിമ്പിക്സിലും സുവർണ നേട്ടം ലണ്ടനിലും ആവർത്തിക്കാൻ മാന്നിക്കർക്കിനെ സഹായിച്ചതിനു പിന്നിൽ ഒരു മുത്തശ്ശിയുടെ കഥയുണ്ട്. റിയോയിൽ ലോക റെക്കോർഡ് തിരുത്തി സ്വർണം നേടിയതിന് പിന്നാലെ ലണ്ടനിലെ മികവ് ആവർത്തിച്ച നിക്കർക്കിന് പിന്നിലാര് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ മുത്തശ്ശിയുടെ കഥ പുറത്തറിയുക. ഇത് അന്ന ബോത്ത മുത്തശ്ശി, അത്ലറ്റിക്സ് പരിശീലക. വെറും പരിശീലകയല്ല, റിയോ ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച വേഡ് വാൻ നിക്കർക്കിന്റെ സ്വന്തം മുത്തശ്ശി. ഒരു കൊച്ചുമകന്റെയും മുത്തശ്ശിയുടെയും നേട്ടത്തിന്റെ മഹാത്മ്യം ലണ്ടനിലും ആവർത്തിക്കുകയാണ്. 75 വയസ്സ് കഴിഞ്ഞു അന്ന മുത്തശ്ശിക്ക്. 4 വർഷം മുമ്പാണ് മുത്തശ്ശി കൊച്ചുമകനെ പരിശീലിപ്പിച്ചു തുടങ്ങിയത്. ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന കൂട്ടുകെട്ടിന്റെ തുടക്കം. കൊച്ചുമകനെ പോലെ ചെറുപ്പത്തിൽ ചില്ലറക്കാരിയായിരുന്നില്ല അന്ന ബോത്തയും. സ്പ്രിന്റിൽ അതിവേഗക്കാരി, ജമ്പിംഗ് പിറ്റിലെ കരുത്ത്. 2012 നിക്കർ അന്ന ബോത്തയുടെ അടുത്തെത്തിയത്. ലോക നിലവാരമുള്ള അത്ലറ്റാണ് തന്റെ കൊച്ചുമകൻ എന്ന് തിരിച്ചറിഞ്ഞ അന്ന മുത്തശ്ശി കടുകിട വിട്ടുവീഴ്ചയില്ലാതെ പരിശീലിപ്പിച്ചു. 200 മീറ്ററിൽ ഇഷ്ടം കൂടിയിരുന്ന നിക്കർക്കിനെ 400 വഴിതിരിച്ചുവിട്ടത് ഈ മുത്തശ്ശിയായിരുന്നു. റിയോയിൽ മിന്നും ഫോമിലായിരുന്ന നിക്കർക്കിന് ലണ്ടനിലെത്തിയപ്പോൾ മികവ് നിലനിർത്താനായില്ലെങ്കിലും 400 മീറ്ററിൽ സവിശേഷമായ പെരുമ കൊച്ചുമകനുണ്ടെന്ന് മുത്തശ്ശി കണക്കുകൂട്ടുന്നു. 10 സെക്കൻഡിൽ താഴെ 100 മീറ്ററും, 20 സെക്കൻഡിൽ താഴെ 200 മീറ്ററും, 44 സെക്കൻഡിൽ താഴെ 400 മീറ്ററും ഓടിക്കടന്ന നിക്കർക്കിന് മുത്തശ്ശി തന്നെയാണ് കരുത്ത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 6-ാം ദിനത്തിൽ 3 ഫൈനലുകൾ നടക്കും. വനിതകളെ ഷോട്ട്പുട്ട്, 400 മീറ്റർ ഹാർഡിൽസ്, 400 മീറ്റർ എന്നിവയിലാണ് ഫൈനൽ. പുരുഷന്മാരുടെ 5000 മീറ്റർ ഹീറ്റ്സിൽ ഇന്ത്യൻ താരം ജി ലക്ഷ്മൺ മത്സരിക്കാനിറങ്ങും. രാത്രി 12:35 മത്സരം. മെഡൽ നില പരിശോധിക്കാം. ലോക അത്ലറ്റിക് മീറ്റിൽ അമേരിക്ക മുന്നേറ്റം തുടരുന്നു. അമേരിക്ക 3 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവുമാണ് നേടിയിട്ടുള്ളത്. 3 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമായി കെനിയാണ് 2-ാമത്. 2 സ്വർണവും 2 വെങ്കലവുമായി സൗത്ത് ആഫ്രിക്കയാണ് 3-ാമത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ. യുവേഫ സൂപ്പർ കപ്പ് കിരീടം റയൽ മാഡ്രിഡിന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. റയലിന്റെ 4-ാം സൂപ്പർ കപ്പ് കിരീട നേട്ടമാണ് ഇത്. ടെൽകോ മരീനയിലെ ആയിരക്കണക്കിന് ആരാധകാരവങ്ങൾക്ക് മുന്നിലാണ് യുവേഫ സൂപ്പർ കപ്പിനായി റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും കൊമ്പുകോർത്തത്. തുടക്കത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും അധികം വൈകാതെ സിനദിൻ സിദാന്റെ കുട്ടികൾ മൈതാനത്ത് ആധിപത്യമുറപ്പിച്ചു. 24-ാം മിനിറ്റിൽ യുണൈറ്റഡ് പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി മധ്യനിര താരം കാസിമറോ റയലിനെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിലും റയൽ ആധിപത്യം തുടർന്നു. 52-ാം മിനിറ്റിൽ ഇസ്കോ റയലിന്റെ ലീഡ് 2 ഉയർത്തി. രണ്ട് ഗോളുകൾക്ക് പിന്നിലായതോടെ യുണൈറ്റഡ് ആക്രമിച്ച് കളിച്ചു. 62-ാം മിനിറ്റിൽ റുമേലു ലൂക്കാക്കുവിലൂടെ യുണൈറ്റഡ് ഗോൾ മടക്കി. മത്സരം അവസാന മിനിറ്റുകളിലേക്ക് കടന്നപ്പോൾ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ റയലിന്റെ കോട്ടകടക്കാൻ മൊറീഞ്ഞോയുടെ സംഘത്തിനായില്ല. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ റയൽ മാഡ്രിഡിന് 1-2 വിജയം. റയലിന്റെ തുടർച്ചയായ 2-ാം സൂപ്പർ കപ്പ് ജയമാണ്. കിരീട നേട്ടത്തോടെ റയലിന്റെ അക്കൗണ്ടിൽ 4 സൂപ്പർ കപ്പുകളായി. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് റയൽ കളത്തിലിറങ്ങിയത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.